സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മൈക്കിളാഞ്ചലോ ചെയ്ത മോശയുടെ വിഖ്യാതമായ ശില്പത്തിൽ മോശയ്ക്ക് രണ്ട് കൊമ്പുകളുണ്ട്. ഇന്ന് പുറപ്പാട് 34 മോശ ദൈവമുഖത്തിൻ്റെ ശോഭ കണ്ടുകണ്ട് അവൻ്റെ മുഖം അത്യന്തം ശോഭിതമായി. ജനങ്ങൾക്ക് ആ മുഖം കാണാൻ പ്രയാസം തോന്നിയതിനാൽ ഒരു മുഖാവരണം അവൻ ധരിക്കേണ്ടി വരുന്നുവെന്ന് പറയുന്നുണ്ട്. ശോഭിക്കുക, കാരാൻ എന്ന ഹീബ്രു പദം കേരേൻ, കൊമ്പ് മുളയ്ക്കുക എന്ന പദവുമായി മാറിപ്പോയതാകാമെന്ന് കരുതപ്പെടുന്നു. സ്വരാക്ഷരങ്ങൾ കുറിക്കുന്ന പതിവ് ഹീബ്രുവിൽ വ്യക്തമല്ലാത്തതിനാൽ, പക്ഷേ കൊമ്പ് മുളച്ചു എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ പോലും അതിന് സുന്ദരമായൊരു വ്യാഖ്യാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മോശയുടെ ഉടൽ തുടിച്ച് തരിച്ച് എഴുന്നു നിൽക്കുന്നതിൻ്റെ ആധിക്യമാണത്രേ അത് സൂചിപ്പിക്കുന്നത്, ഒരു കടുത്ത രോമാഞ്ചം പോലെ. മോശയുടെ മുഖാവരണത്തെ വാഗ്ദത്ത പേടകത്തിൻ്റെ വീരിയും ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ആവരണവുമായിട്ടെല്ലാം ബന്ധിപ്പിക്കുന്ന സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാനാകും. ക്രിസ്തുവിൻ്റെ കുരിശുമരണ സമയത്ത് ദേവാലയത്തിൻ്റെ ഈ തിരശീല നടുവേ കീറിപ്പോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. 2 കൊരിന്ത്യർ 4:3-4 ശ്ലീഹ സുവിശേഷത്തിൻ്റെ ഭാവമായിട്ടാണ് ഇതിനെ വ്യക്തമാക്കുന്നത്. സുവിശേഷം എല്ലാ ആവരണങ്ങളും എടുത്തു മാറ്റിയെന്ന്, സുവിശേഷത്തിൻ്റെ വെളിച്ചമാണത്, എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നതിൻ്റെ ജ്ഞാനപ്രകാശം. യോഹന്നാൻ 6:45. ദൈവത്തെ കാണാനുള്ള യോഗ്യത മനുഷ്യനില്ല. ദൈവത്തെ കാണുന്നവൻ മരിച്ചുപോകും എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ തൻ്റെ നേരെ കണ്ണുയർത്താനുള്ള കൃപ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. അത് മനുഷ്യൻ്റെ വ്യക്തിപരമായ മഹത്വം കൊണ്ടല്ല, ദൈവകൃപാകാരുണ്യത്തിൻ്റെ ആധിക്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ഹെബ്രായർ 4:16. എന്നാൽ പഴയ ആചാരബലികളിൽ ദൈവസന്നിധിയിലേക്കണങ്ങുമ്പോൾ ഒരു ഭയത്തിൻ്റെ പകർച്ചയാണ് നാം കാണുന്നത്. മുഖ്യപുരോഹിതൻ ബലിക്കായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ധൂമകലശത്തിൽ നിന്ന് കനപ്പെട്ട പുകയാണ് പുറപ്പെടുന്നത്. എല്ലാ കാഴ്ചകളെയും മറക്കുന്ന വിധത്തിൽ അബദ്ധവശാൽ പോലും ദൈവത്തെ കാണാതിരിക്കാൻ അവൻ്റെ വസ്ത്രങ്ങളിൽ മണികൾ തുന്നിച്ചേർത്തിരുന്നു. ആ തിരശീലയ്ക്കപ്പുറം അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന അവനെ ജനം കാണുന്നില്ലെങ്കിലും അവൻ്റെ ചലനങ്ങൾ ആ മണികിരുക്കങ്ങളിലൂടെ അവർ കേട്ടിരുന്നു. ഒരുപക്ഷേ ആ ചലനം നിലയ്ക്കുമ്പോൾ, ആ മണികിരുക്കം നിലയ്ക്കുമ്പോൾ അവർക്ക് അവനെ പുറത്തേക്ക് എത്തിക്കേണ്ടിയിരുന്നു, അവൻ്റെ മൃതദേഹത്തെ. അതിനായി അവർ മുഖ്യപുരോഹിതൻ്റെ അരയിൽ ഒരു കയർ ചുറ്റിയിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറ്റിവിടുക. ജനത്തിന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാതെ തന്നെ ആ മൃതദേഹം വലിച്ചു പുറത്തിടേണ്ട അവസ്ഥ വന്നാൽ അത് ചെയ്യാൻ. ക്രിസ്തു ഇല്ലാതാക്കിയത് ഈ ഭയത്തിൻ്റെ വ്യവസ്ഥയെ തന്നെയാണ്. വിശുദ്ധി എന്നത് അകലങ്ങളും അന്തരങ്ങളും അടരുകളും അതിരുകളുമുള്ള ഒരു സംവിധാനമാണ്, സെപ്പറേഷൻ ആൻഡ് ഗ്രാജുവേഷൻ. വിശുദ്ധിയെ കുറിക്കുന്ന പദം കാദോഷ് എന്നത് അശുദ്ധതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അകന്നു നിൽക്കുന്ന ഒന്നിനെ സൂചിപ്പിക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസം നന്മതിന്മകളുടെ കൂടിക്കലർപ്പിനെ നാം ധ്യാനിക്കുന്നത് ഇതുമായി ചേർത്ത് വായിക്കുമല്ലോ, കോൺട്രാസ്റ്റ്. എന്നാൽ ഇന്നലെ നാം കണ്ടതുപോലെ നമ്മളോട് ദൈവം തൻ്റെ കാരുണ്യത്താൽ അകലം പാലിക്കുകയല്ല ചെയ്യുന്നത്, ആ അകലങ്ങളെ കടത്തിവെട്ടിക്കൊണ്ട് നമ്മിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്, നമ്മെ പ്രതി. ഇന്ന് സങ്കീർത്തനം 99 മോശയും അഹറോനും സാമുവലും ഒരു ദൃഷ്ടാന്തമായി കൽപ്പിച്ചു തരുമ്പോൾ, പുരോഹിതനും പ്രവാചകരുമായിരുന്ന ഈ മനുഷ്യരുടെ ഓർമ്മ ഉണർത്തുമ്പോൾ, അത് നമ്മുടെ തന്നെ നവീനമായ ജീവിത ബലികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. കെരൂബുകളിന്മേൽ വസിക്കുന്ന ദൈവമെന്ന ഈ സങ്കീർത്തനം വാഴ്ത്തിപ്പാടുന്നുണ്ട്. ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട ഒരു ദൈവബോധമാണത്. വാഗ്ദത്ത പേടകത്തിൻ്റെ മൂടിയെ കിപ്പോറത്ത് എന്നാണ് വിളിക്കുന്നത്, മറച്ചു വയ്ക്കുന്നത് എന്നർത്ഥം. അതിൻ്റെ മുകളിൽ 2 കെരൂബുകളുടെ പ്രതിമകളുണ്ട്. അവ ചിറക് നീട്ടി ആ മൂടിയെ തന്നെയും മൂടി പിടിച്ചിരിക്കുന്നു. ആ കെരൂബുകളുടെ മേലെയാണ് ദൈവം അദൃശ്യ സാന്നിധ്യമായി ഇറങ്ങി വരുന്നത്, സമാഗമ കൂടാരത്തിൽ മോശയോട് സംവദിക്കുമ്പോൾ എന്ന് ജനം മനസ്സിലാക്കിയിരുന്നു. ഹെബ്രായർ 9:5 ഈ കിപ്പോറത്ത് എന്ന മൂടിയെ ക്രിസ്തുവിൻ്റെ നവീന ബലിയുമായിട്ടാണ് ചേർത്ത് വായിക്കുന്നത്. പൗരോശ്രീ ആയാകട്ടെ റോമർ 3:25 ഈ മൂടിയെ നമ്മുടെ പാപപരിഹാരമായി തീർന്ന ക്രിസ്തുവിൻ്റെ അടയാളമായി തന്നെയാണ് മനസ്സിലാക്കുന്നതും, ഉലാസ്തീരിയോൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവകാരുണ്യത്തിൻ്റെ ഈ സിംഹാസനത്തെ നമുക്ക് സധൈര്യം സമീപിക്കാമെന്ന് ശ്ലീഹ പറയുന്നത്, ഹെബ്രായർ 4:16. കാരണം ആ ധൈര്യം പുറപ്പെട്ടു വരുന്നത് നമ്മുടെ യോഗ്യതകളിൽ നിന്നല്ല, ദൈവകാരുണ്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെയാണ്. ആ കാരുണ്യത്തിൻ്റെ മുഖമാണ് ക്രിസ്തു. അവനെ നോക്കിയവർ പ്രകാശിതരാവുകയും ചെയ്യുന്നു. മോശയെപ്പോലെ ഉടൽ പുളകമണിയുന്നു. മോശയുടെ ഉടലിൻ്റെ തുടിപ്പുകൾ കൊമ്പായി വന്നതുപോലെ നമ്മുടെ ഉടലിൽ ദൈവത്തിൻ്റെ ആഴത്തിരതല്ലൽ. അങ്ങനെ ദൈവത്തിൽ നാം ചാർത്തി വെച്ച എല്ലാ മറകളെയും ക്രിസ്തു നീക്കുകയാണ്. ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്നുകൊണ്ട് ദൈവത്തെ വിധിക്കാൻ പഠിപ്പിച്ച ആദാമിൻ്റെ നീതിശാസ്ത്രം ഇല്ലാതാകുന്നു, ദ മെത്തഡ് ഓഫ് എയ്ഡം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷം മത്തായി 13:44 മറഞ്ഞിരിക്കുന്ന നിധിയെയും അമൂല്യമായ രത്നത്തെയും കുറിച്ച് സംസാരിക്കുന്നത്. ആ മറഞ്ഞിരിക്കുന്നവ മറനീക്കി അവയുടെ ആഴം കാണുന്നവൻ എല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. മറവുകൾക്കപ്പുറം ദൈവനിറവുകൾ കണ്ടവൻ്റെ ഉൾക്കരുത്തും ഉൾപ്രകാശവുമാണത്.
ഉണ്ടാകും.